നമസ്കാരം. 5000ഓളം പ്രസവ ശുശ്രൂഷകളിൽ അമ്മമാർക്ക് താങ്ങായ നേഴ്സ് ജ്യോതി സ്വന്തം പ്രസവത്തിന് പിന്നാലെ മരണപ്പെട്ടു. 38 വയസ്സായിരുന്നു ജ്യോതിക്ക്. പ്രസവത്തെ തുടർന്നുണ്ടായ ന്യൂമോണിയയും രക്തസ്രാവത്തെയും തുടർന്നായിരുന്നു അന്ത്യം. സർക്കാർ ആശുപത്രിയിലെ നവജാത ശിശു വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു 38 വയസ്സുകാരിയായ ജ്യോതി. ഈ ആശുപത്രിയിൽ നടക്കുന്ന സാധാരണ പ്രസവത്തിലും സിസേറിയനിലും ജ്യോതി നേഴ്സായി ജോലി ചെയ്തിട്ടുണ്ട്. നേഴ്സ് ജോലി ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ജ്യോതി സ്വന്തം പ്രസവത്തിനായി തിരഞ്ഞെടുത്തതും താൻ ജോലി ചെയ്യുന്ന അതേ ആശുപത്രിയായിരുന്നു. നവംബർ 2 സർക്കാർ ആശുപത്രിയിൽ ജ്യോതിയെ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചത്. സിസേറിയനിലൂടെ അവളൊരു കുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. പക്ഷേ രക്തസ്രാവം നിലയ്ക്കാതെ വന്നതോടെ ആരോഗ്യനില വഷളാവുകയായിരുന്നു. പിന്നാലെ നന്ദടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂമോണിയ കൂടി പിടിപെട്ടതോടെ ജ്യോതിയുടെ നില കൂടുതൽ വഷളാവുകയായിരുന്നു. കടുത്ത ശ്വാസതടസ്സം നേരിട്ട ജ്യോതിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. മെച്ചപ്പെട്ട ചികിത്സ നൽകാനുള്ള ആ ശ്രമവും പാഴായി. ജ്യോതി ജന്മം നൽകി കുഞ്ഞ് സുഖമായി ഇരിക്കുന്നു എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. തന്റെ ആശുപത്രിയിലെത്തുന്ന ഓരോ ഗർഭിണികളെയും അത്രയേറെ സ്നേഹ പരിലാളനങ്ങളോടെയാണ് ജ്യോതി പരിചരിച്ചിരുന്നതെന്ന് സഹപ്രവർത്തകർ ഓർക്കുന്നു. നവജാത ശിശുക്കളെ അവരുടെ ബന്ധുക്കളെ ഏൽപ്പിക്കുന്നതിൽ സന്തോഷിച്ചിരുന്ന ജ്യോതി സ്വന്തം കുഞ്ഞിനെ കയ്യിലെടുക്കാൻ പോലും കഴിഞ്ഞില്ല എന്നും സഹപ്രവർത്തകരെ സങ്കടത്തിലാഴ്ത്തുന്നു. ജ്യോതിയുടെ മരണത്തോടെ പ്രദേശത്ത് കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രികൾ വേണമെന്ന് പ്രദേശവാസികൾ അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.